കൈകാലില്ലാത്തവനാണ് ദൈവമേ. എല്ലാം ഗായ്സ്, ഇതെന്റെ ഒന്നര വർഷത്തെ സമ്പാദ്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ കുറ്റി പൊട്ടിക്കാറി, ഞങ്ങളുടെ നാട്ടിൽ കുടുക്ക പൊട്ടിക്കുക എന്നൊക്കെ പറയുക. അപ്പൊ ഞാൻ ഇന്ന് പൊട്ടിക്കാൻ പോകുന്നതിൽ ഡോളറുകളുണ്ട്, ദിറംസുണ്ട്, ചില്ലറുണ്ട്. ഇതിൽ എത്ര ഉണ്ടാവും എന്നുള്ളത് ഞങ്ങളെ സന്തോഷ് ക്യാപ്റ്റൻ ഫ്രം കോലഞ്ചേരിനോട് ചോദിക്കണം. ക്യാപ്റ്റൻ എത്ര ഉണ്ടാവും? ഒന്ന് ഒന്ന് കുലുക്കി തൂക്കി നോക്കിയിരുന്ന് പറഞ്ഞു എത്ര ഉണ്ടാവും. ഏകദേശം ഒരു 2000 ദിർഹം. ഒരു 40 ചില്ലറ വരും. ജനറൽ ചീഫ് എഞ്ചിനീയർ മിത്രദാസ് ഫ്രം കണ്ണൂർ തലായി എത്ര ഉണ്ടാവും? ഞാൻ പറഞ്ഞത് 42000 ഇന്ത്യൻ മണി. ഇന്ത്യൻ മണി ഉണ്ടാവും. ഗായ്സ്, കൂട്ടാല പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എന്റെ സമ്പാദ്യം ഞാൻ നോക്കട്ടെ. എന്തുകൊണ്ടാ പൊട്ടിക്കണമെന്നറിയില്ല ഗായ്സ്. ഞാൻ പോവാണ്. ഇനി എന്റെ കടൽ ജീവിതങ്ങളൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ കുറച്ച് കാലം നിൽക്കാൻ പോവുകയാണ്. ക്യാൻസൽ അടിച്ചു, റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. ഈ മാസം 31st പോകും, 1st നാട്ടിലെത്തും. അപ്പൊ എന്റെ വൈഫിന് ഒരു ഐഫോൺ വാങ്ങണം. അതിന് സമ്പാദിച്ച് തുടങ്ങിയതാണ് നല്ലത്. അപ്പൊ നോക്കി നോക്ക, കുറേ ഡോളറുകളാണ്. ഹൈ, 100 ഡോളറൊക്കെ കിട്ടണല്ലോ. ഇങ്ങനെ കാണുമ്പോഴൊരു സമാധാനം. കഴിഞ്ഞു ഗായ്സ്, കഴിഞ്ഞെന്ന് എണ്ണയാ പോട്ടെ. ആദ്യം നമുക്ക് 100 രൂപ എടുക്കാം. നാട്ടിലെ 8400, വീണ്ടും ഒരു 8400. സമാധാനം ഇതിനെ കാണുമ്പോ 8400 ഐഫോണിലെ വിഷയോ അല്ലേ? ആ ഇനിയുണ്ട്. 8400 ഇങ്ങനെയൊക്കെ ചില്ലറ ചില്ലറാണ്. ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് വീഡിയോ വീണ്ടും വരുന്നതാണ്, കണക്കുകൾ കൂട്ടിയിട്ട്. അപ്പൊ നമ്മളെ സംഗതികളൊക്കെ പൊട്ടിച്ചു, പൈസകൾ എണ്ണി, പെണ്ണുങ്ങളെ കുറ്റി പൊട്ടിച്ചു. ഐഫോൺ പോയിട്ട് ഐഫോൺ ആപ്പിളിന്റെ ഒരു ജ്യൂസ് വാങ്ങാനല്ലേ പൈസ പോലും തേഞ്ഞില്ല. ഐഫോൺ വാണ്ടിട്ട് നമുക്ക് ആപ്പിൾ ജ്യൂസ് കുടിച്ച $599 100 ദിർഹംസും ഒക്കെ പാടെ കൂട്ടി നമ്മളെ ഇന്ത്യൻ മണി കൂട്ടിയപ്പോ 51,275. എല്ലാരുടെ പ്രൊഡിക്ഷനും തെറ്റിച്ചുകൊണ്ട് നമ്മള് 51,000 രൂപ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി ഇതിന് നമ്മൾ വൈഫിന് ഒരു ഐഫോൺ വാങ്ങണം. അങ്ങനെ വൈഫിന് ഒരു ഐഫോൺ വാങ്ങണം, അതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു കുട്ടി. അപ്പൊ ഗായ്സ്, ബൈ ബൈ.